ഹലോ ഫ്രണ്ട്സ് ക്രിസ്മസ് ആയിട്ട് തീ പോലും കത്തിക്കാതൊരു കേക്ക് ഉണ്ടാക്കിയാലോ അതിനായിട്ട് അരികു കട്ട് ചെയ്ത ബ്രെഡാണ് നമുക്ക് വേണ്ടത് പിന്നെ വേണ്ടത് രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലെ ക്രീം നമുക്ക് ഇതുപോലെയൊന്ന് മാറ്റിവെക്കാം പിന്നെ ഈ ബിസ്ക്കറ്റിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു ഫൈനായിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി നമ്മൾ മാറ്റി വെച്ച ക്രീമില്ലേ അതിലൽപ്പം പാലൊഴിച്ച് ഒരു ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു നാല് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് പിന്നെ പാലൊഴിച്ച് കൊടുത്ത് ഈ കാണുന്ന രൂപത്തിൽ പേസ്റ്റ് പോലെ അതിനെ ആക്കിയെടുക്കുക ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം റെഡിയായി കണ്ടല്ലോ നമ്മുടെ വൈറ്റ് ക്രീം റെഡി ആയിക്കഴിഞ്ഞു ഇനി ഈ ബേസിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് യ്ക്കാൻ നമുക്കിഷ്ടമുള്ള അളവിൽ കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ബ്രെഡിൻ്റെ അളവ് ഞാനിപ്പോൾ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ചോക്ലേറ്റ് ആഡ് ചെയ്തു വീണ്ടും ബ്രെഡ് വെച്ചു ഷുഗർ സിറപ്പ് തേച്ചു നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ മേളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഇതുപോലെ നമുക്ക് എത്ര ലെയേഴ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം ഇനി ബാക്കി വന്നിരുന്ന ചോക്ലേറ്റ് ക്രീം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ബിസ്ക്കറ്റ് പൗഡർ ഉണ്ടല്ലോ അത് എല്ലാ വശങ്ങളിലേക്കും ചേർത്ത് നമുക്കിതിനെ നല്ലൊരു ഷേപ്പിലാക്കി എടുക്കാം ഇപ്പോൾ കണ്ടോ നമ്മുടെ കേക്ക് റെഡി ആയിക്കഴിഞ്ഞു ഇനി ഉള്ളിലെ ക്രീം ഉണ്ടല്ലോ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലെ ക്രീം നമുക്കതൊന്ന് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാം ഇപ്പോൾ ഏകദേശം ഒരു പെറ്റൽസ് പോലെ ആയി ആയോ ഇനി അതിനെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കണ്ടോ നമ്മുടെ ക്രിസ്മസ് കേക്ക് റെഡി ആയിക്കഴിഞ്ഞു